ആരോഗ്യത്തിന്, സ്വസ്ഥപൂർണമായ ജീവിതത്തിന് ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് നിയമങ്ങളും നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണേറ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. കണ്ണേറിനൊന്നും നമ്മൾ വിമർശിക്കണ്ട. ഞാൻ ചില നമ്മുടെ നാടുകളിൽ ഇന്ന് പരക്കെ സംസാരമുള്ള ചില വിഷയങ്ങൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. കണ്ണേറ് എന്ന് പറയുന്നത് ഹക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ണേറ് ഒരു മനുഷ്യന് ഒരു ഏൽക്കും, വാഹനത്തിനേൽക്കും, വീടിനേൽക്കും, മൃഗങ്ങൾ കേൾക്കും. ഇതിനൊക്കെ എതിർത്തിരുന്ന ആളുകളൊക്കെ ഇന്ന് കണ്ണേറുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ഇന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആർക്ക് നിഷേധിക്കാൻ കഴിയും? അൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലേ. നമ്മൾ മാഷാ അല്ലാന്റെ ബോർഡൊക്കെ എഴുതി വെക്കാറുണ്ട്. എന്താ അതിന്റെ ഒക്കെ ലക്ഷ്യം? മാഷാ അല്ലാ, ഒരു കൗതുകമുള്ള ഒരു വസ്തുക്കളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് മാഷാ അല്ലാ പറഞ്ഞാൽ കണ്ണേറുണ്ടാവൂല എന്നാണ്. ഒരു കൗതുകമുള്ള ഒരു കുട്ടിയെ കണ്ടു, നല്ല നല്ല മനോഹരമായ ഒരു വീട് കണ്ടു, നല്ല മനോഹരമായ ഒരു വാഹനം കണ്ടു, നമ്മൾ മാഷാ അല്ലാ പറഞ്ഞാൽ സൂറത്തുൽ ഖൗഫിലല്ലേ അല്ലാഹു പറഞ്ഞത് രൂക്ഷമായ നോട്ടത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയാകുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളെ കൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. മഹാനായ സയ്യിദുനാ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളെ പറഞ്ഞയക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആനിലാണ് പറഞ്ഞത്. ഇതാർക്കാ നിഷേധിക്കാൻ സാധിക്കുക? മക്കളെ, നിങ്ങൾ ഒരു വാതിലിലൂടെ കടക്കരുതേ, നിങ്ങൾ ഒരു വാതിലിലൂടെ കടക്കരുതേ. കാരണം നല്ല സുന്ദരന്മാരായ മക്കളാണ് സയ്യിദുനാ യഅഖൂബ് നബിയുടെ മക്കൾ. അവർ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് വരുന്നത് കാണുമ്പോ കണ്ണേറ് തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ തന്റെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങൾ ഒരു വാതിലിലൂടെ കടക്കുന്നതിന് പകരം വ്യത്യസ്തമായ വാതിലുകളിലൂടെ കടക്കണേ എന്ന നിർദ്ദേശം കൊടുത്തത് എന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ കഴിയൂല. അപ്പൊ അതിനുള്ള ആത്മീയമായ പരിഹാരങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ വീടിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും പിശാചുക്കൾ വാസസ്ഥലമായി തെരഞ്ഞെടുക്കുന്നത് ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അതിൽപ്പെട്ട ഒരു കേന്ദ്രമാണ് വിജനമായി കിടക്കുന്ന സ്ഥലം, വിജനമായി കിടക്കുന്ന വീടുകൾ. മുത്തനബി പറഞ്ഞില്ലേ, നിങ്ങൾ വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് കടക്കുമ്പോ ബിസ്മി ചെല്ലണം, വിരിപ്പ് തട്ടണം, റൂമിലേക്ക് കടക്കുമ്പോ ബിസ്മി ചൊല്ലണം. എന്തുകൊണ്ട്? നിങ്ങൾ പോയതിന് ശേഷം അവിടെ ആരാണ് പാർത്തിരുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ആർക്കതൊക്കെ നിഷേധിക്കാൻ കഴിയും? അതൊക്കെ ഹദീസ് അല്ലേ. നിങ്ങൾ അവിടുന്ന് പോയതിന് ശേഷം പിന്നെ ആരൊക്കെ അവിടെ താമസിച്ചിരുന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയൂല. അതുകൊണ്ട് ബിസ്മിസ് അല്ലാതെ വീട്ടിലേക്ക് കടക്കരുത്. ഞാൻ വിശദമായിട്ട് പറയുന്നതിന് ശേഷം ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ. അപ്പൊ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പൈശാചികമായ ശല്യങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആത്മീയമായ വഴികൾ നമ്മൾ സ്വീകരിക്കണം. ആയത്തുൽ കുർസി പോലെ, സൂറത്തുൽ ബഖറ പോലെ, സൂറത്തുൽ അൻആം പോലെ, സൂറത്തുൽ ജിന്ന് പോലെ, സൂറത്തു സ്വാഫാത്ത് പോലെ, സൂറത്തു ത്വാരിഖ് പോലെ പൈശാചികതയെ തടുക്കാൻ അനുയോജ്യമായ ധാരാളം സൂറത്തുകളും സൂക്തങ്ങളും പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അല്ലാഹു നമുക്ക് നഫിയാ ഇൽമു പ്രദാനം ചെയ്യട്ടെ.